ഓടാ ഇത് ഇടിച്ചു കുത്തി പോണത്, കാലാണിയാണ്, ഇത് ആണി പറക്കണ സ്ഥലമല്ലെന്ന് പുറകിൽ നിൽക്കുക. പുറകിൽ പുറകിൽ തന്നെ ഏത് പുറകിൽ? ഇവിടെ അല്ല, പുറകിൽ പുറകിൽ രാവിലെ പോലെ ഇവിടെ നിൽക്കാൻ. വീട്ടാണ് നിൽക്ക് ഉണ്ണിയെ, വീട്ടാണ് നിൽക്ക്. അയ്യോ അച്ഛന്റെ പെൻഷൻ കാശ് മേടിക്കാൻ വേണ്ടി വന്നതാണ്, മരിച്ചുപോയി അങ്ങേര്. ആ അത് മേടിക്കാൻ വേണ്ടി വന്ന് രാവിലെ ഇവിടെ നിൽക്കപ്പെടില്ല. നിങ്ങൾ ഇടിച്ചാറി എവിടെ ഫ്രണ്ടിൽ കയറി പോണത്? വീട്ടില് വേറെ ആരെങ്കിലും മുടങ്ങി പോയി വിളിച്ചോണ്ട് എന്നെ അമ്മാവ് വിളിക്കണ്ട. എനിക്ക് ഒരു സുഖമില്ലാത്ത ആളോട് നിർത്തിക്കേ. എന്താ വേണത്? അതെ, ഞങ്ങൾ രാവിലെ ഇവിടെ ക്യൂ വയ്ക്കാണ്. ഇങ്ങനെ ഇങ്ങനെ അകത്ത് കയറി. ആ അതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വെളിയിൽ ഞാനിവിടെ ക്യൂ നിൽക്കണം. നിക്കാം. പക്ഷെ നിങ്ങളെ പറയുന്ന പരാതി കേൾക്കാൻ ആര് വരും? അത് ഇവിടുത്തെ സാറ് വരുമ്പോ ആ സാറിനോട് ഞങ്ങൾ പറഞ്ഞോ. ആ സാറാ ഈ ഞാൻ. എന്താ കഷ്ടമുള്ളത്? ഇതെന്താ കന്നാലിച്ചന്തയാ? കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉദ്യോഗസ്ഥരില്ലാത്തതുകൊണ്ട് സമാധാനമായിട്ട് കിടക്കായിരുന്നു. ബഹളം കേട്ടപ്പോ ഞാൻ കരുതി അവരൊക്കെ വന്നിട്ടുണ്ടാവും. നിങ്ങളുടെയൊക്കെ അണ്ണാക്ക് അങ്ങ് പഞ്ചായത്ത് കേക്കാലോ. ഞാൻ ഞാനൊരു കാര്യം പറയാം. സാമ്പത്തിക ആവശ്യത്തിന് വന്നവർ മാത്രം ഇവിടെ നിന്നാൽ മതി, ബാക്കിയുള്ളവർക്ക് പോവാ. സാമ്പത്തികത്തിന് വന്നതാണ്. അതെ, പെൻഷന്റെ ആവശ്യത്തിന് വന്നവർ കൈ ഉയർത്തിക്കേ. പെൻഷന്റെ ആ ഇങ്ങ് കയറി വരും. ഇങ്ങ് മാറി നിൽക്കുക. വന്നപ്പോ തന്നെ അവിടെ വന്ന അടഞ്ഞങ്ങോട്ട് നിൽക്കുകയാണ്. കന്നാലികൾ ഇതിലും ഭേദമാണല്ലോ. ആ ഒന്നും സമ്മതിക്കില്ല സാറേ. അവിടെ അതിന്റെ പോലെ അടഞ്ഞു നിൽക്കുകയാണ്. ചെറുപ്പക്കാരനല്ലേ പ്രായോഗത്തിൽ വന്ന് മാറുന്നേ. നിങ്ങൾ രണ്ടുപേരും ഞാൻ ഇരിക്കാൻ പറഞ്ഞില്ലല്ലോ. ഇരിക്കാൻ പറഞ്ഞില്ല. ആരും ഇരിക്കണ്ട. മര്യാദ വേണ്ടേ? പ്രായത്തിനെങ്കിലും മാറിക്കണ്ടേ? പെൻഷന് നിങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു പ്രാവശ്യമേ പറയൂ, ഇങ്ങോട്ടൊന്നും ചോദിക്കരുത്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സംസ്ഥാന ക്ഷീര കർഷക ക്ഷേമനിധി ഓഫീസുണ്ട്, അവിടെ പോയി അന്വേഷിക്കണം. നിങ്ങൾ കൊടുത്ത അപേക്ഷകളൊന്നും ഇവിടെ വന്നിട്ടില്ല. അഥവാ അതിവിടെ വന്നാൽ തന്നെ അതിനെ കുത്തിപ്പൊക്കിക്കൊണ്ടുവരാനുള്ള ഉദ്യോഗസ്ഥരാരും ഇവിടെ വരുന്നില്ല. ഇനി കഷ്ടകാലത്തിനെങ്ങാനും നിങ്ങളുടെ അപേക്ഷ ഇവിടെ വന്നാൽ ഇവിടെ തരാനായിട്ടുള്ള ഫണ്ടും ഇല്ല. ആ പിന്നെ നിങ്ങൾ മാറിയോ? ഇനി ധനസഹായത്തിന് വന്ന വരുവാ. സാറേ, ഞാൻ വിവാഹ ധനസഹായത്തിനുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. സാറേ, ഞാൻ പശു കുത്തിന്റെ ഒരു അപേക്ഷയ്ക്ക് ഒന്ന് അടങ്ങി നിൽക്കി. ഒരാൾ പറയല്ലേ സാറേ, ഒന്ന് നോക്കിയിട്ട് പറയണം സാർ. അപ്പൊ കുട്ടി ഇവിടെ നിന്നുള്ള അതെ, ഇവിടെ നിന്ന് സാമ്പത്തികം കിട്ടിയിട്ട് കുട്ടിയുടെ കല്യാണം നടത്താനിരിക്കുകയാണെങ്കിൽ ഈ ജീവിതത്തിൽ കുട്ടിക്ക് ഒരു കല്യാണം ഉണ്ടാവില്ല. കാരണം ഇവിടെ ഫണ്ടില്ല കുട്ടി. അത് പിന്നെ ഈ പശു കുത്തിയിട്ട് കാല് ഓട്ടയായിട്ട് അത് പഴുത്ത് ചീഞ്ഞ് നാറിയിട്ട് കെട്ടി വെച്ചേക്കാം സാറേ. ഞാനിവിടെ പശു കുത്തിയാലും എരുമ കുത്തിയാലും ധനസഹായം കിട്ടും. ഓപ്പറേഷൻ ചെയ്താ കിട്ടില്ല. ഓപ്പറേഷൻ ചെയ്തിട്ടില്ല, വെറുതെ തുന്നി കുത്തി കെട്ടി വെച്ചിട്ടുള്ളൂ. ആര്? അത് ഡോക്ടർ. അപ്പൊ തന്നെയല്ലേ ഈ ഓപ്പറേഷൻ? അപേക്ഷ കൊടുത്തിരുന്നു. പിന്നെ അത് പശു കുത്തുന്ന രണ്ടു ദിവസം മുമ്പേ കൊടുത്തിട്ടുണ്ട്. അതെ, നിങ്ങൾ ഈ കൊടുത്ത അപേക്ഷ ഉണ്ടല്ലോ ഏതാണ്ട് ഓഫീസിലൊക്കെ കറങ്ങി തിരിഞ്ഞ്, ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. വന്നാലും ധനസഹായം കിട്ടണമെങ്കിൽ ഫണ്ട് ഇല്ല ഇവിടെ. ഫണ്ട് വന്നാലും എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഫണ്ടും ഇല്ല, ആളും ഇല്ല, പശുവില്ല, പുല്ലുമില്ല, പിന്നെ എന്തിനാ ഈ തൊടുത്ത്? ക്ഷീരോത്പാദന രംഗത്ത് ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് എത്തുമ്പോ
കേരളത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തണ്ടേ എന്റെ അമ്മാവോ? അമ്മാവ